ചോദ്യം ഒന്ന്, വികാസം എന്ന പദത്തിൻ്റെ വിപരീതം. എ അവികാസം, ബി സങ്കീർണം, സി സങ്കോചം, ഡി സർവം. ഉത്തരം സി സങ്കോചം. ചില വിപരീത പദങ്ങൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അലസം, വിപരീതം ഉജ്ജ്വലം. പ്രത്യക്ഷം, പരോക്ഷം. സാജാത്യം, വൈജാത്യം. വ്യഷ്ടി, സമഷ്ടി. വ്യഷ്ടി എന്നാൽ വ്യക്തി, സമഷ്ടി എന്നാൽ സമൂഹം. ഋജു, വിപരീതം വക്രം. ഋജു എന്നാൽ നേരായത്, വക്രം എന്നാൽ വളഞ്ഞത്. നിമ്നം, വിപരീതം ഉന്നതം. നിമ്നം എന്നാൽ താഴ്ന്നത് എന്നാണ് അർത്ഥം. ചോദ്യം രണ്ട്, ബന്ധുരം എന്ന പദത്തിൻ്റെ സമാന പദം. എ ബന്ധനം, ബി മനോഹരം, സി കൂട്, ഡി സ്വാതന്ത്ര്യം. ഉത്തരം ബി മനോഹരം. ചില സമാന പദങ്ങൾ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നദി, കല്ലോലിനി, തരംഗിണി, വാഹിനി. രാത്രി, നിശ, രജനി, നിശീധിനി, യാമിനി. തത്ത, ശുഗം, കീരം, ശാരിക. ഉപ്പ്, ലവണം, സാമുദ്രം, അക്ഷീപം. ചന്ദനം, മലയജം, മാലേയം, കളഭം, ഗന്ധസാരം. അവൽ, ചിപിടകം, പൃതുകം, ചിപിടം. ചോദ്യം മൂന്ന്, കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. എ കവയത്രി, ബി കവയത്രി, സി കവയിത്രി, ഡി കവിയിത്രി. ഉത്തരം സി കവയിത്രി. ഹൃദ്യസ്ഥമാക്കേണ്ട ചില എതിർലിംഗ രൂപങ്ങൾ. പൗത്രൻ, പൗത്രി. ഹൃഗസ്ഥൻ, ഹൃഗിണി. ദൗഹിത്രൻ, ദൗഹിത്രി. ശ്വശുരൻ, ശുശ്രു. ശ്വശുരൻ എന്നാൽ ഭർത്താവിൻ്റെ പിതാവ്, ശുശ്രു എന്നാൽ ഭർത്താവിൻ്റെ അമ്മ. കർത്താവ്, എതിർലിംഗ രൂപം കർത്തൃ. ചോദ്യം നാല്, കാവ്യോപകരണം എന്ന പദം പിരിച്ചെഴുതേണ്ട വിധം. എ കാവ്യ അധികം ഉപകരണം, ബി കാവ്യോ അധികം ഉപകരണം, സി കാവ്യാ അധികം ഉപകരണം, ഡി കാവ്യോപ അധികം കരണം. ഉത്തരം എ കാവ്യ അധികം ഉപകരണം. ചില പദങ്ങൾ പിരിച്ചെഴുതേണ്ട വിധം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വിണ്ടലം, വിൺ അധികം തലം. അവൻ, ആ അധികം അൻ. സജ്ജനം, സത് അധികം ജനം. ചെന്തി, ചെം അധികം തീ. തൃപ്പടി, തിരു അധികം പടി. ഉപാഖ്യാനം, ഉപ അധികം ആഖ്യാനം. ചോദ്യം അഞ്ച്, അമ്മ കറുമ്പി, മോള് വിളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കോത. ഈ കടങ്കഥയുടെ ഉത്തരം. എ കുരുമുളക്, ബി വെള്ളിലം താളി, സി വെറ്റില, ഡി ജാതിക്ക. ഉത്തരം ബി വെള്ളിലം താളി. ചില കടങ്കഥകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു.
അകത്തു തിരിതെറുത്തു പുറത്തു മുട്ടയിട്ടു. ഉത്തരം കുരുമുളക്. എണ്ണക്കുഴിയിൽ ഞാവൽപ്പഴം. കൃഷ്ണമണി അല്ലെങ്കിൽ കണ്ണ്. പൂച്ച തൊടാത്തൊരു മീൻ കഷ്ണം. തീക്കട്ട. ചുവന്ന സായിപ്പിന് കറുത്ത തൊപ്പി. കുന്നിക്കുരു. കാലില്ലാ പന്തൽ. ആകാശം. ചോദ്യം 6. യഥോചിതം, ശരിയായ പദരൂപം. എ യഥോചിതം, ബി യഥോചിതം, സി യഥോചിതം, ഡി യഥോചിതം. ഉത്തരം ബി യഥോചിതം. ശരിയായ പദരൂപങ്ങൾ. തെറ്റും ശരിയുമായ പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആതിഥേയൻ, ശരിയായ രൂപം ആതിഥേയൻ. ഐക്യകണ്ഠേന, ഐകകണ്ഠ്യേന. പാണിഗ്രഹണം, പാണിഗ്രഹണം. ശരചന്ദ്രൻ, ശരചന്ദ്രൻ. വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി. ഹ്രസ്വം, ഹ്രസ്വം. ചോദ്യം 7. വാക്യശുദ്ധി വരുത്തുക. വേറെയും പല ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട്. എ വേറെയും ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ബി പല വേറെയും ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട്. സി ഉള്ളൂരിൻ്റെ പല കൃതികൾ വേറെയും എൻ്റെ കൈവശമുണ്ട്. ഡി ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഉത്തരം ഡി ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്. വാക്യങ്ങളിലെ പ്രയോഗ വൈകല്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം. പദക്രമം. കർത്താവ്, കർമ്മം, ക്രിയ എന്നതാണ് ശരിയായ വാക്യക്രമം. ഉദാഹരണം: കുഞ്ഞിനെ അമ്മ ലാളിച്ചു. ഈ വാക്യം തെറ്റാണ്. ശരിയായ വാക്യം: അമ്മ കുഞ്ഞിനെ ലാളിച്ചു. പൗനരുക്ത്യം. എന്താണ് പൗനരുക്ത്യം? പൗനരുക്ത്യം എന്നാൽ വീണ്ടും പറയുക എന്നാണ് അർത്ഥം. ഇത് ശബ്ദത്തിലും അർത്ഥത്തിലും പൗനരുക്ത്യം വരാം. അതായത് ഒരേ അർത്ഥത്തിലുള്ള പദങ്ങൾ അടുത്തടുത്ത് ആവർത്തിക്കുക, ഒരേ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ അടുത്തടുത്ത് ആവർത്തിക്കുക. ഇതൊക്കെ വാക്യങ്ങളിലെ ദോഷങ്ങളാണ്. ഉദാഹരണം: അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ വാക്യം തെറ്റാണ്. ശരിയായ വാക്യം: അവർ തമ്മിൽ അജഗജാന്തരമാണ്. അവിടെ രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് അജഗജാന്തരം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. അജം, ഗജം. അജമെന്നാൽ ആട്, ഗജം എന്നാൽ ആന. അപ്പോൾ ആനയും ആട്ടുകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ വാക്യം നമുക്ക് എഴുതേണ്ട രീതി: അവർ തമ്മിൽ അജഗജാന്തരമാണ്. ഇനി അംഗ അങ്കി വാക്യപൊരുത്തം. എന്താണ് അംഗ അങ്കി വാക്യപൊരുത്തം? അതായത് മിശ്രവാക്യങ്ങളിൽ അംഗവാക്യവും അപ്രധാന വാക്യം, അങ്കിവാക്യവും അതായത് പ്രധാന വാക്യം തമ്മിൽ പൊരുത്തം വേണം. ഉദാഹരണം: ജലാശയങ്ങൾ മഴ പെയ്തപ്പോൾ നിറഞ്ഞു കവിഞ്ഞു. ഇത് ശരിയായ വാക്യമല്ല. ഒരു പരിധിവരെ ശരിയുമാണ്. എന്നാൽ ശരിയായ രൂപം: മഴ പെയ്തപ്പോൾ ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഇനി സമുച്ചയ വികൽപ്പങ്ങൾ. വാക്യങ്ങളിലെ ഒരേ വിധത്തിലുള്ള പദങ്ങളിലും വാചകങ്ങളിലും സമുച്ചയം അതായത് വികൽപ്പം, ഓ എന്നിവ ശരിയായ രീതിയിൽ പ്രയോഗിക്കണം. ഉദാഹരണം: അയാൾക്ക് തെറ്റും ശരിയോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ വാക്യം തെറ്റാണ്. അയാൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശരിയായ രീതിയിൽ വാക്യം എഴുതാവുന്നതാണ്. ചില വാക്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്: മന്ത്രിയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇവിടെ ഹാർദവമായി എന്ന് വേണ്ട, ഹാർദമായി എന്ന് മതി. രണ്ട്: അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. ഇവിടെ സ്വയം എന്ന പദം ഒഴിവാക്കുക. മൂന്ന്:
ഏതാണ്ട് 1000 പേർ യോഗത്തിൽ പങ്കെടുത്തു. ഇവിടെ ഏതാണ്ട് എന്ന പദം ഒഴിവാക്കുക, അല്ല എങ്കിൽ ഏതാണ്ട് 1000 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്നാക്കാം. ഓളം അപ്പോൾ ഒഴിവാക്കണം. 4. കുമാരനാശാൻ്റെ രാമായണത്തെ അടിസ്ഥാനമാക്കി എഴുതിയ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ഈ വാക്യം തെറ്റാണ്. ഇവിടെ കുമാരനാശാൻ്റെ എന്നുള്ളത് കുമാരനാശാൻ എന്നാക്കിയാൽ വാക്യം ശരിയാകും. കുമാരനാശാൻ രാമായണത്തെ അടിസ്ഥാനമാക്കി എഴുതിയ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. അല്ലെങ്കിൽ ഈ വാക്യം മറ്റൊരു രീതിയിൽ എഴുതാം. രാമായണത്തെ അടിസ്ഥാനമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ചോദ്യം 8. കോംപ്ലിമെൻ്റ് എന്ന പദത്തിൻ്റെ പരിഭാഷ. എ. ആക്ഷേപം. ബി. പരിഹാസം. സി. പ്രശംസ. ഡി. പ്രതിരോധം. ഉത്തരം സി. പ്രശംസ. ചില പരിഭാഷകൾ: ആൻ ഒബ്സ്റ്റിനേറ്റ് മാൻ, മർക്കടമുഷ്ടിക്കാരൻ. സീറോ അവർ, ശൂന്യവേള. ടു റൂട്ട് ഔട്ട്, ഉന്മൂലനാശം വരുത്തുക. ഫാൻ ദി ഫയർ, എരിതിയിൽ എണ്ണയൊഴിക്കുക. പ്ലെയിൻഡിഫ്, പരാതിക്കാരൻ. ചോദ്യം 9. ദശരഥൻ്റെ പുത്രൻ, ഒറ്റപ്പദം. എ. ദാശരഥി. ബി. ദശവീരൻ. സി. ദശഗ്രീവൻ. ഡി. ദക്ഷൻ. ഉത്തരം എ. ദാശരഥി. ഹൃദ്യസ്ഥമാക്കേണ്ട ചില ഒറ്റപ്പദങ്ങൾ: ലഭിക്കാൻ പ്രയാസമുള്ളത്, ദുർലഭം. പരലോകത്തെ സംബന്ധിച്ചത്, പാരത്രികം. വിഭജിക്കാൻ കഴിയാത്തത്, അവിഭാജ്യം. മിതവും സാരവുമായി സംസാരിക്കുന്നവൻ, വാഗ്മി. 12 വർഷക്കാലം, വ്യാഴവട്ടം. ക്ഷമിക്കാൻ കഴിയാത്തത്, അക്ഷന്തവ്യം. ചോദ്യം 10. സിംഹം എന്ന പദത്തിൻ്റെ പര്യായം. എ. വാരണം. ബി. അഹി. സി. വാജി. ഡി. കേസരി. ഉത്തരം ഡി. കേസരി. ചില പര്യായ പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സിംഹം, ഹരി. പഞ്ചാനനൻ, മൃഗരാജൻ. ആന, ഗജം. കരി, ഹസ്തി, വാരണം. കുതിര, വാജി, അശ്വം, തുരകം. കടുവ, വ്യാക്രം, ശാർദൂലം, വ്യാളം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.